കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ യൂസേജിലൂടെ മുഖത്തുള്ള കറുത്ത പാടുകൾ മാറിത്തുടങ്ങും, ആക്നേസ് ഒക്കെ മാറിത്തുടങ്ങും, ബോൺസ് ഉണ്ടെങ്കിൽ മാറിത്തുടങ്ങും, ഇൻഫ്ലമേഷൻ മാറും, അങ്ങനെ സ്കിന്നിന് നല്ല ടൈറ്റനിങ് ഗ്ലോ കിട്ടും. കേട്ടതിന് ശേഷം എല്ലാം കൂടി കേട്ട വീര് വരുവത്തിലായിട്ട് പലതും പറയരുത്, കാരണം എന്നോട് ഒരാൾ ഇതൊക്കെ കേട്ടിട്ട് വന്നിട്ട് പറഞ്ഞു നല്ല സ്പ്രേ നല്ല മണ, നല്ല റോസിന്റെ മണം വരും, റോസിന്റെ മണമുള്ള സ്പ്രേ ഒക്കെ വളരെ കുറവാണ്. അങ്ങനെ സ്പ്രേ ആണോ അത്? തമാശക്ക് എക്സാജറേഷൻ പറയണതല്ല, സത്യത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ്. സ്പ്രേ ആണ്, ദേഹത്തടിക്കാനുള്ളതല്ല. എവിടെ അടിക്കാനുള്ളതാ? ഫേസിൽ അടിക്കാനുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്. പുരുഷന്മാർക്ക് ആഫ്റ്റർ ഷേവ് ആയിട്ട് യൂസ് ചെയ്യാം, സ്ത്രീകൾക്കും യൂസ് ചെയ്യാം. ക്ലെൻസർ ആയിട്ട് യൂസ് ചെയ്യാം. മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വന്ന് നമുക്ക് ഫേഷ്യൽ ചെയ്യണതിന് മുമ്പൊക്കെ ക്ലെൻസർ ആയിട്ട് സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ണടച്ചിട്ട് സ്പ്രേ ചെയ്യണം, അല്ലെങ്കിൽ മേക്കപ്പ് ഇടാൻ നേരം ഉണ്ടാവില്ല, വെള്ളത്തിൽ കൊണ്ടുവരും, കാരണം വൈറ്റമിൻ സി ധാരാളമാണ്. അപ്പോ കണ്ണടച്ചിട്ട് സ്പ്രേ ചെയ്യുക, പഞ്ഞി വെച്ച് നന്നായിട്ട് തുറച്ച് കളഞ്ഞാൽ ക്ലെൻസർ ആയിട്ട് യൂസ് ചെയ്യാം. മേക്കപ്പിന് മുമ്പാണെങ്കിൽ ടോണർ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അതുമല്ല, ദിവസം മുഴുവൻ നമുക്ക് സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. എന്തുകൊണ്ടാറിയോ? ഇൻഗ്രീഡിയൻസ് പറയട്ടെ, ഓർമ്മ ഉണ്ടാവോ? എഴുതാൻ തന്നെ ഓർമ്മ ഉണ്ടാവോ? വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ B5 ഉണ്ട്, ലാക്ടിക് ആസിഡ് ഉണ്ട്, റോസ് എക്സ്ട്രാക്ട് ഉണ്ട്, വൈറ്റമിൻ B5 ആയിട്ടുള്ള ഡി പാന്തനോൾ ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്, സോഡിയം ഹ്യാലുറോണേറ്റ് ഉണ്ട്. ആര്? ആ കിട്ടിയോ? കുറെ പേർക്ക് കിട്ടി സംഭവം, ചിലവർക്ക് കിട്ടിയില്ല. സോഡിയം അതന്നെ, സോഡിയം ആ പറഞ്ഞ തന്നെ ഇതിലുണ്ട്. എന്താ ഇതിന്റെയൊക്കെ ഗുണം എന്നറിയോ? മാർക്കറ്റിൽ നിന്ന് ആപ്പിലൊക്കെ ആമസോണിലൊക്കെ കാണാം അല്ലെ, വൈറ്റമിൻ സി സിറം മേടിക്കും, ഹ്യാലുറോണേറ്റ് സിറം മേടിക്കും. ഈ കുപ്പി മേടിക്കുമ്പോൾ ഇത്തിരി ഉണ്ടാവുള്ളൂ, എടുത്തു നോക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ് ഒക്കെ കഴിയും. നമ്മളൊന്ന് മുഖത്തിൽ തുള്ളി ഇടുമ്പോഴേക്കും സംഭവം കഴിയും. 800, 900, 1000, 1500 രൂപയൊക്കെയാണ് ഇപ്പോഴേ പിടിക്കും, മുക്കിൽ തുടങ്ങും. അത്രയും റേറ്റ് ഉള്ള പ്രോഡക്ട്സ് ഇന്ന് പെൺകുട്ടികൾ കഴിക്കും. കാരണം എന്താ? അവർക്കറിയാം സ്കിൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന്. നമുക്ക് ഇതൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് എന്താണെന്നറിയോ? സ്കിൻ പ്രൊട്ടക്ഷൻ രാവിലെ എണീക്കും കുളിക്കും. പണ്ടത്തെ കാര്യം പറഞ്ഞു, രാവിലെ എണീക്കും കുളിക്കും നനഞ്ഞോടെ ഈർന്നോടാണ്, ഉണങ്ങാൻ പാടില്ല, മുഖം തുടച്ച് നന്നായിട്ട് ഡ്രൈ ആവാൻ പാടില്ല. അതിനു മുമ്പ് കുറച്ച് പൗഡർ എടുക്കും, വെളുത്തിരിക്കണം. മുമ്പ് കണ്ട സ്കിന്നാവരുത് ഇപ്പൊ കാണുമ്പോ, അതാണ് പൗഡർ ഇടുന്നതിന്റെ ഒരു ഗുണം. സ്ഥിരം ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വെളുക്കും. ആര് വെളുക്കും? ഇതായിരുന്നു നമ്മുടെ ഒരു ജീവിത രീതി അല്ലേ. ഇനി പെൺകുട്ടികളോട് പറയുന്നത്, ക്രീം ഒന്നും തേക്കരുത്, ഉള്ള ചർമ്മം ഉള്ള സ്കിൻ കളയരുത്, മേക്കപ്പ് ഒട്ടും ചെയ്യരുത്, ലിപ്സ്റ്റിക്ക്. എന്തുകൊണ്ടാ ക്രീം തേക്കരുതെന്ന് പറഞ്ഞിരുന്നത്? അല്ല, വലിയ പിടിപാടൊന്നുമില്ല, എന്താ തേക്കരുതെന്ന് പറഞ്ഞിരുന്നു. ഇതറിയാം, പുറമേന്ന് കിട്ടുന്ന ക്രീമുകളൊക്കെ നല്ലതല്ലാന്നറിയാം. എത്ര പേർക്കറിയാം പുറമേന്ന് കിട്ടുന്ന കോസ്മെറ്റിക്സിൽ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ചേർത്തിരുന്നു? പന്നിയുടെ തൊലി, നെയ്യ്, വെണ്ണ, ഇതൊക്കെ ലിപ്സ്റ്റിക്കിലും ബാക്കിയുള്ള കോസ്മെറ്റിക്സിലും ചേർത്തിട്ടാ വരാറ്. കീസുകളുടെ പ്രോഡക്ട്സ്, കോസ്മെറ്റിക്സ് എല്ലാം വീഗൻ ആണ്, വെജിറ്റേറിയൻ ആണ്, യാതൊരു തരത്തിലുള്ള ഹാർമുൾ ആയിട്ട്. ഇത് മാത്രം മതി നമ്മുടെ പ്രോഡക്ട്സ് ഹൈലൈറ്റ് ചെയ്യാൻ, ജസ്റ്റ് ബിക്കോസ് പൊട്ടക്കിണറ്റിലെ തവളകളാണല്ലോ. കാരണം എന്താ? ഞാൻ ഇതുവരെ ഒരുങ്ങിയിട്ടില്ലേ, അപ്പുറത്ത് അവളും ഇല്ല, ഇപ്പത്തെ ചേച്ചി പൗഡർ കണ്ണശി അല്ലാണ്ട് വേറെ നിൽക്കില്ല, ബാക്കിൽ അവരും ഇല്ല, ഈ നാട്ടിൽ തന്നെ ആരും ഒരുങ്ങുന്നവരില്ല. ഒന്ന് പുറത്തിറങ്ങി നോക്കണം, ഒരുങ്ങുന്നുണ്ടോ ആൾക്കാര് ഇല്ലയോ എന്ന്. ഒരുങ്ങുന്നുണ്ടോ? സമയം കിട്ടുന്ന സമയത്ത് മോളില് പോണം, കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, നല്ല ഡീസന്റ് ആയിട്ടിറങ്ങും. എന്തൊരു നല്ല സുശീലിയും സുന്ദരിയും സുശീലിയുമായ കുട്ടികൾ ഇറങ്ങി മോളിലെത്തി കഴിഞ്ഞാൽ ബാഗിൽ നിന്ന് പുറത്തേക്ക് വരുന്നതൊക്കെയാ ലിപ്സ്റ്റിക്, ലിപ് ബാം, ഐലൈനർ, മസ്കാര, ഐഷാഡോ ഇടാണ്ടാണോ നടക്കുന്നത് എല്ലാവരും? നമുക്കും ഇഷ്ടമാണ്, ഈ പേടിച്ചിട്ട് മാത്രം അറിഞ്ഞാൽ. അപ്പൊ നമ്മൾ എവിടെയായിരുന്നു? ഗ്ലോഫിലായിരുന്നു. എന്തൊക്കെയായിരുന്നു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നോക്കട്ടെ, പറയാൻ പല പേര് ആദ്യം പറയാം. വൈറ്റമിൻ സി, ഗ്ലിസറിൻ, വൈറ്റമിൻ B5, ലാക്ടിക് ആസിഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞു നടക്കുന്നത് ചോദ്യം കേൾക്കുമ്പോൾ ഉത്തരം കിട്ടാണ്ട് ചിലവര് പക്ഷെ തല കൊണ്ടുണ്ട് മോളിക്ക്. എന്താണ് പറയണേന്നുള്ളതാണ്. റോസ് എക്സ്ട്രാക്ട് ഉണ്ട്, ലാക്ടിക് ആസിഡ് ഉണ്ട്, അങ്ങനെ ഇപ്പൊ കളിയാക്കണ്ട. ഈ വക ഐറ്റംസ് ഒക്കെ ഉണ്ട്. എന്താ ചെയ്യണേന്ന് അറിയോ?
സ്കിന്നിന്റെ ഉള്ളിലെ ഈർപ്പം പുറത്തു പോകുമ്പോഴാണ് സ്കിൻ ചുളിയുന്നത്, വയസ്സാവുന്നത് നമുക്ക്, അല്ലെങ്കിൽ ഫൈൻ ലൈൻസ് ഒക്കെ മുഖത്ത് വരുന്നത്. ഈ ഈർപ്പത്തെ ലോക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഇതിലുള്ള ഡി പാൻറ്റനോൾ, അതായത് വൈറ്റമിൻ ബി ഫൈവ്. പുറമെയുള്ള പൊടി അല്ലെങ്കിൽ വെയില്, റേസ്, എന്തൊക്കെ പൊടികളും ചെടികളും കാര്യങ്ങളൊക്കെ പുറത്ത് പൊല്യൂഷൻ ഒക്കെ ഉണ്ട്, ഇതൊന്നും സ്കിന്നിന്റെ അകത്തേക്ക് കടക്കാതെ സഹായിക്കുന്നു. ബാക്കിയുള്ള ഹെൽത്ത് ഇൻഗ്രീഡിയൻസ് വൈറ്റമിൻ സി ആണെങ്കിലും എന്താണ് റോസ് എക്സ്ട്രാക്ട് ആണെങ്കിലും പിന്നെന്തായിരുന്നു സോഡിയം ഹ്യാലുറോണേറ്റ് ആണെങ്കിലും. ഇനി ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ലാക്റ്റിക് ആസിഡിനുള്ള ഗുണം സ്കിന്നിൽ എന്തെങ്കിലും ബോൺസ് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നു ലാക്റ്റിക് ആസിഡ്. അതുകൊണ്ടാണ് പുരുഷന്മാരല്ല ആൺകുട്ടികൾക്ക് ആഫ്റ്റർ ഷേവ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പ്രായത്രയോ പിന്നെ വയസ്സ് കൂടിയ 20 അടുത്ത പറഞ്ഞാളാണ് 21 കേട്ടോ. മക്കരുത്, കേക്ക് കെട്ടിയുമ്പോ സൂക്ഷിക്കണം. അപ്പോ ഇങ്ങനെ ചെയ്യുന്നത് എന്ത്, ഇതിലുള്ള ലാക്റ്റിക് ആസിഡ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ നല്ലതാണ്. ഒരു ദിവസം 4-5 പ്രാവശ്യം മുഖത്ത് സ്പ്രേ ചെയ്താൽ സ്കിൻ നന്നായിട്ട് ഇൻസ്റ്റന്റ്ലി ടൈറ്റൻ ആയിട്ട് ഫീൽ ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ യൂസേജിലൂടെ മുഖത്തുള്ള കറുത്ത പാടുകൾ മാറിത്തുടങ്ങും, കുരുള്ളവർക്ക് കുരു ആക്നേസ് ഒക്കെ മാറിത്തുടങ്ങും, ബോൺസ് ഉണ്ടെങ്കിൽ മാറിത്തുടങ്ങും, ഇൻഫ്ലമേഷൻ മാറും. അങ്ങനെ സ്കിന്നിന് നല്ല ടൈറ്റനിങ് ഇഫക്റ്റ് കിട്ടും, ഗ്ലോ കിട്ടും.